ഡിസൈനേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. पोटाटो चीज बोल स्नाको नीलर्षा पेल मुदर्वर्षा नूल पे वलियो कहानोर प्रत्येक इंट्रस्ट आदे का मे ना चानल आर आदमी सब्सक्रैबो अब नमुक कहो वेगमें पोटाटो चीज बोल तैयारियाँ നമ്മുടെ ഈ പൊട്ടറ്റോ ചീസ് ബോൾ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3 ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ 2 മീഡിയം സൈസുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ താരം ചീസ് ആണ് ട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടികൾ അതായത് മഞ്ഞപ്പൊടി മുളകുപൊടി കുരുമുളകുപൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല എന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആ അളവ് ഞാൻ ചെയ്യുമ്പോൾ പറയാം ട്ടോ പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയാൻ ആയിട്ട് ചേർത്തുള്ള വെള്ളം പിന്നെ നമ്മുടെ മെയിൻ താരത്തെ മറന്നുപോയി ഉപ്പ് ഇടണം ട്ടോ അപ്പോൾ ഉപ്പ് ഞാൻ സവാളയിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഞാൻ ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ട്ടോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കാം ട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉള്ളിയിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അറിയായിരിക്കും നിങ്ങൾക്കൊക്കെ എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞാണ് ട്ടോ ഇപ്പോ ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ ട്ടോ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ട്ടോ ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാതെ നമ്മുടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് പയ്യെ പച്ചമണം ഒന്ന് മാറി വരട്ടെ ട്ടോ അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളകുപൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/3 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ കുരുമുളകുപൊടി ആയിരുന്നു ട്ടോ ഇട്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ओके सैटाइट इन नमुक नमें कल उड़ेट नमक इन नेवच उ मसाल ना सैट वाई ഉരുളക്കിഴങ്ങിന്റെ ഈ മസാല ഞാൻ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഒന്ന് ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ഒന്ന് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഒരു 4 ടീസ്പൂൺ മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ട്ടോ അപ്പോൾ നമ്മൾ ഈ സമൂസയൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ നമ്മൾ ഒരു ബാറ്റർ തയ്യാറാക്കത്തില്ലേ ആ ഒരു പരുവത്തിലാണ് ട്ടോ ചെയ്തിരുന്നത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ച് നോക്കാം ഇതുവരെ പാകത്തിന് നമുക്ക് വേണമെന്ന് അതനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ട്ടോ ഇതില് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചീസ് ഒക്കെ സെറ്റ് ചെയ്ത് ബോൾ ചെയ്ത് എടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ട്ടോ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ആണ് ട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് കൈയിലെടുത്തതിന് ശേഷം ഒരു ബോൾ വലുപ്പത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുക ഓക്കെ എന്നിട്ട് ഇതിങ്ങനെ മറ്റേ കൈയിലേക്ക് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക ട്ടോ
എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചീസ് ഉണ്ടല്ലോ അത് ഈ സെന്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഒന്നിങ്ങനെ അതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ എല്ലാ ഭാഗത്തും ചീസ് കവർ ചെയ്ത വിധത്തിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഈ മിക്സ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതേ നമ്മുടെ ഇത്രയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഞാനെല്ലാം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഞാനിതേ ബാക്കിയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇത് ഫ്രൈ ചെയ്തെടുത്താലോ. ഒരു പാനിൽ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ഓരോ പൊട്ടറ്റോ ബോൾസും നമുക്ക് നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്ററിൽ ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് ഓവർ നമ്മൾ എടുക്കാൻ നിൽക്കരുത്. എന്നിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്ന് അവിടെ കിടന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ മറച്ചിട്ടിട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ തീയിട്ടാൽ മതി കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇത് നമുക്ക് മറിച്ചിടാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ. കുറച്ചും കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ടല്ലോ. അപ്പം ഞാൻ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് ഫൈനലായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. പൊട്ടറ്റോ ചീസ് ബോൾ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ നിറഞ്ഞ് തുരുമ്പിരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ തെങ്ങിനെ സെറ്റായിരിക്കുന്നത് ഇതുണ്ടോ. പിന്നെ നമ്മൾ നടുവേ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും കണ്ടോ ചീസ് ഇങ്ങനെ മെൽറ്റായിട്ടിരിക്കുന്നുണ്ടോ. അതേപോലെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. നല്ല ചൂടോടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല ചൂടോടെ നമ്മൾ കട്ടച്ചായ നല്ലൊരു കോമ്പിനേഷൻ. ഒരു ചുടി ഒന്ന് പിടിക്കുവാണെങ്കിൽ സൂപ്പർ ആട്ടോ. കണ്ടോ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ അധികം അങ്ങോട്ട് പറയുന്നൊന്നുമില്ല. ഞങ്ങൾ ചായ കുടിച്ചിട്ടുള്ള ചായയൊക്കെ കുടിക്കണം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.